ഈ ചുണ്ടിലേക്കാണ് കൊത്തുണ കൊത്തും കൊത്തുമായിരിക്കുമല്ലേ കൊത്തണോല്ലോ ഞാൻ പറഞ്ഞില്ലേ കൊത്തന്റെ കൂടെ പറഞ്ഞു പുരുഷനൊപ്പം യുദ്ധമൊന്നും ഇല്ലേ ഒരു യുദ്ധം ഏത് നിമിഷം ഉണ്ടായേക്കാം അല്ല പ്രശ്നം Hey guys, welcome to D-Vlogs. ഹലോ അപ്പോൾ ഇന്ന് ഒരു ഞാൻ പെട്ടെന്ന് തീരുമാനിച്ച ഒരു വ്ളോഗാണ് കേട്ടോ അതായത് നമുക്കൊരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് എന്നെ ഇപ്പോൾ കുറച്ച് നേരത്തെ ആശി വിളിച്ചിട്ടുണ്ടായിരുന്നു ആള് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് കുറച്ച് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തും അപ്പോൾ ഞാനിന്നൊരു സാധനം ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വരാമെന്നൊക്കെ പറഞ്ഞു കിട്ടിയാൽ അങ്ങനെ ഉണ്ടാക്കും അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഉണ്ടാക്കും വേറെ ഒന്നല്ല എൻ്റെ അടുത്ത് പറഞ്ഞത് ബർഗർ ഉണ്ടാക്കിത്തരാനാണ് ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒരു സാൻഡ്വിച്ച് പോലെ ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കിത്തരാമായിരുന്നു ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണ് കേട്ടോ ഇന്ന് ഞാനിങ്ങനെ ഉണ്ടാക്കിത്തരാന്നുള്ളത് എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പക്ഷേ എനിക്ക് മടിയുമാണ് അപ്പോൾ ഇന്ന് എന്തായാലും എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം സമയം ഇപ്പം സമയം 3:45 കഴിഞ്ഞു കേട്ടോ ഇപ്പം വരും ഇങ്ങനെ ഞാനിങ്ങനെ ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടു വയ്ക്കും എനിക്കിങ്ങനെ കുക്കിംഗ് വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണ് അതായത് നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ ഞാനിങ്ങനെ എല്ലാം എടുത്തു വയ്ക്കും എപ്പോഴെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ അങ്ങനെ ഒന്നും ട്രൈ ചെയ്യാറില്ല അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റിൽ ഇറങ്ങാറില്ല കുറേ ആയിട്ട് അറിയാവുന്ന കാര്യം തന്നെ ഉണ്ടാക്കുന്നല്ലാതെ ഇങ്ങനെ ഒരു പുതിയൊരു കാര്യം അങ്ങനെ ഉണ്ടാക്കി നോക്കാറൊന്നുമില്ല അപ്പോൾ പക്ഷേ ഞാൻ ഓരോന്നും കാണുമ്പോൾ ഇങ്ങനെ എടുത്തു വയ്ക്കുന്നല്ലാതെ മടിയാണ് മടി പിന്നെ ഞാൻ എപ്പോഴും വിചാരിച്ചു അശ്വി എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം വരുമ്പോൾ വൈകുന്നേരം വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട് ബട്ട് പിന്നെ ഞാൻ എന്തായാലും വിചാരിച്ചു പാവല്ലേ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു എന്തായാലും നമുക്ക് അശ്വി വന്നിട്ട് ബാക്കി കാണാം അപ്പം ഞാനിവിടെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അശ്വിക്ക് അറിയില്ല കേട്ടോ ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത് ഞാൻ പറഞ്ഞ ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ഞാൻ വിചാരിച്ചാണ് ഇന്നിങ്ങനെ അശ്വിക്ക് ഇങ്ങനെ ബർഗർ വേണം ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു പിന്നെ ഒരു വീഡിയോ എടുക്കാമല്ലോ വിചാരിച്ച് പെട്ടെന്ന് തീരുമാനിച്ചാണ് അശ്വിനോട് പറഞ്ഞിട്ടും ഇല്ല അപ്പം ഞാൻ ഇവിടെ അതാ ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് അശ്വിക്ക് അറിയില്ല അവിടുന്ന് കയറി വരുമ്പോൾ കാണും ബട്ട് അങ്ങനെ ശ്രദ്ധിക്കില്ല ഞാൻ വീഡിയോ എടുക്കുന്ന പറഞ്ഞില്ലെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കുകയൊന്നുമില്ല നോക്കാം ശ്രദ്ധിച്ചില്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള സംഭവം വന്നോളും ഇല്ലെങ്കിൽ പോവും അപ്പം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം അശ്വി വരുന്നത് വരെ അപ്പം ഞാൻ അതുവരെ എനിക്ക് കുറച്ച് എഡിറ്റിങ്ങൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ചെയ്യട്ടെ കുറേ ആയില്ലേ നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് മടിയല്ല ഈ ഡെയിലി വ്ളോഗ്സ് ടൈപ്പ് അതായത് എന്താ ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ഇട്ട് എനിക്ക് തന്നെ ഒരു മടുപ്പ് വന്നതുപോലെ അപ്പം നിങ്ങൾക്കും ഒരുപാട് മടുപ്പ് കാണാനൊരു ഒരു ഒരു രസം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടൈപ്പ് വീഡിയോസ് ഇപ്പം അങ്ങനെ മെനക്കെട്ട് ഇടാത്തത് എനിവേസ് നമുക്ക് തുടങ്ങാം ഞാൻ ലോങ് വീഡിയോസൊക്കെ ഞാൻ കുറേയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കുറേ വീഡിയോസൊക്കെ എടുക്കണം അപ്പം എന്തായാലും നമുക്ക് അശ്വി വന്നിട്ട് കാണാം ഞാനൊരു 3:45 ആയപ്പോൾ വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു പിന്നെയും കുറേ സമയം കഴിച്ചിട്ട് കാണാതായപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു നോക്കി അത് പിന്നെ അങ്ങനെയാണല്ലോ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ സമയമൊട്ട് പോവുകയില്ല വരികയില്ല അയ്യോ അങ്ങനെ ഞാൻ പിന്നെയും വിളിച്ചു നോക്കി അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഇതേ സൗണ്ട് കേൾക്കുന്നു പുറത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത് എന്തോ ഉണ്ടല്ലോ
ബർഗർ കഴിക്കാനുള്ള മോഹമായിട്ട് പറഞ്ഞതുപോലെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നത്. അപ്പം നിങ്ങൾ കണ്ടല്ലോ സംഭവം, ക്യാമറ വെച്ചത് കണ്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ ലോങ് വീഡിയോസ് ഒന്നും എടുക്കാത്തതുകൊണ്ട് തീരെ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്ന ഞാൻ ഒരു സൂചന പോലും കൊടുത്തിട്ടില്ലല്ലോ, അപ്പം തീരെ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെയും നോക്കിയതും ഇല്ല, എൻ്റെ റിംഗ് ലൈറ്റിലാണ് ഞാൻ ക്യാമറ വയ്ക്കാറുള്ളത്, അതൊന്നും ശ്രദ്ധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റാണ് എൻ്റെ, ഞാൻ ചിരിക്കുന്ന കണ്ടപ്പോഴാണ് ചുറ്റിലും നോക്കുന്നത് എവിടെയോ ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ അങ്ങനെയാണ് ലാസ്റ്റ് കണ്ടത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്, ബർഗർ ബണ്ണും പിന്നെ പാറ്റി വാങ്ങിയിട്ടുണ്ട്. ബർഗർ ഉണ്ടാക്കാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര പ്രൊഫഷണലായിട്ട് ഉണ്ടാക്കാൻ പോവാണെന്ന്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നമ്മൾ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ തന്നെ ഇതിപ്പോൾ പാറ്റിയുണ്ട്, ബർഗർ വണ്ണും വാങ്ങിച്ചു, പിന്നെ ഇപ്പോൾ എന്താ അതെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കണം. പിന്നെ നമ്മൾ കുറച്ച് മയോണൈസും സോസും പിന്നെ ചീസും ഒക്കെ വെച്ച് കൊടുക്കും, അത്രയേ ഉള്ളൂ പരിപാടി. വേറെ ഭയങ്കര എന്താ പറയുക അങ്ങനെ ഒന്നും ഉണ്ടാക്കുന്നില്ല, മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ആ പാറ്റി എടുത്തിട്ട്, അങ്ങനെ തന്നെ അല്ലേ പറയുക, അതെടുത്തിട്ട് ഞാൻ ആദ്യം ചൂടാക്കാൻ വെച്ചു, അല്ല കുക്ക് ചെയ്യാൻ വേണ്ടി, ഹാഫ് കുക്ക്ഡ് ആണല്ലോ, അപ്പം അത് സെറ്റാക്കാൻ വേണ്ടി വെച്ചു. ഇപ്പോഴാണ് അശി വന്നിട്ട് പറയുന്നത് അങ്ങനെ ചെയ്യണ്ട, അങ്ങനെ ചെയ്യുമ്പം കുറേ ടൈം എടുക്കും, നമുക്ക് എയർ ഫ്രയറിൽ ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് അത് ഓഫ് ചെയ്തിട്ട് എയർ ഫ്രയറിലേക്ക് മാറ്റിയിട്ടോ. എനിക്കതിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല, എൻ്റെ സിസ്റ്റം ഞാനിതുവരെ നോക്കിയിട്ടില്ല. എനിക്ക് അഥവാ അതിലെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അശി ചെയ്ത് തരും, അല്ലെങ്കിൽ ഞാൻ ചേച്ചീനെ വിളിച്ചോണ്ട് വരും. അപ്പോൾ എൻ്റെ അടുത്ത് പറയുമായിരുന്നു 12 മിനിറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 6 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, അപ്പം എൻ്റെ അടുത്ത് പറയുമായിരുന്നു എന്നെ വിളിച്ചാൽ മതി ഞാൻ വന്നോളാന്ന്. അങ്ങനെ അതും പറഞ്ഞിട്ട് അശി പോയി കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് എത്രയായി എന്നുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ അതവിടുന്ന് ആവുകയാണല്ലോ, അപ്പോഴേക്കും വേറെ പരിപാടിയൊന്നുമില്ല, വെജിറ്റബിൾസ് ഒന്നും ഇടുന്നില്ല കേട്ടോ ഇതിൽ. അപ്പോൾ അപ്പോഴേക്കും ചായ ഉണ്ടാക്കി വെക്കാം എന്നാൽ, പിന്നെ ആ പണി അവിടെ കഴിയുമല്ലോ എന്ന് വിചാരിച്ച് ചായക്കുള്ള വെള്ളവും വെച്ച് പൊടിയും ഇട്ടു. എന്നിട്ടിനി അത് റെഡിയാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വലിയ കാര്യത്തിൽ ഞാനിന്ന് അശിക്ക് ബർഗർ ഉണ്ടാക്കിത്തരാം, സാൻഡ്വിച്ച് ഉണ്ടാക്കിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതിപ്പോൾ ആരാ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ അതിപ്പോൾ ഞാനും അല്ല അശിയല്ല, കാരണം ബർഗർ വണ്ണ് വാങ്ങിച്ചു, പിന്നെ ഹാഫ് കുക്കഡായിട്ടുള്ള പാറ്റി വാങ്ങിച്ചു, പിന്നെ ഇപ്പം എന്താ അതൊന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ട് അത് വണ്ണിൻ്റെ ഉള്ളിൽ വെക്കണം, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ ആരുമല്ല ഉണ്ടാക്കുന്നതെന്ന് സത്യം സാരം ആയി. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇതാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അശിക്ക് പെട്ടെന്നൊന്നും കഴിക്കാൻ കിട്ടില്ല എന്ന് തോന്നിയത് കൊണ്ടാവാം അശിയും കൂടെ വന്ന് ഹെൽപ്പ് ചെയ്തു, അതേതായാലും നന്നായി. അങ്ങനെ നമ്മുടെ പാറ്റി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ബണ്ണിൽ ടൊമാറ്റോ സോസും പിന്നെ മറ്റതിൽ മയോണൈസും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട്. അശിയും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കഴിയുന്നുണ്ടായിരുന്നു കേട്ടോ. പാവം അശിക്ക് നല്ല വിശക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു 2 ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്, ചീസ് വെച്ച് അതിന് മേലെ പാറ്റി വെച്ചിട്ട് അതിന് മേലെ ഒരു ചീസും കൂടെ വെച്ചിട്ടാണ് കേട്ടോ മറ്റു ബണ്ണ് വെക്കുന്നത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ട്രിപ്പിൽ 3 എണ്ണം ഉണ്ടാക്കി. അപ്പോൾ ഇതെന്താവുന്നൊന്നും അറിയില്ല, അശി ഇതിന് മുമ്പ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ സംഭവമൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അല്ലാതെ നമ്മൾ ബ്രെഡ് വെച്ചിട്ടൊക്കെ ഇങ്ങനെ സാൻഡ്വിച്ച് പോലെയൊക്കെ ചിക്കനൊക്കെ വറുത്തിട്ടൊക്കെ ഇങ്ങനെ ആക്കാറുണ്ട് എന്നല്ലാതെ. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു ഈ പാനിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കാമെന്ന്. അപ്പോഴും പിന്നെ ആ ചീസൊക്കെ നല്ലോണം ഒന്ന് മെൽട്ടായി കിട്ടണമെങ്കിൽ ഓവനിൽ വെക്കാമെന്നും പറഞ്ഞിട്ട് അശിയാണ് കേട്ടോ അതിൽ വെച്ചത്. പിന്നെ ഞാൻ അടുത്ത ട്രിപ്പും കൂടെ ഉണ്ടാക്കി, അതിൽ 4 എണ്ണം ഉണ്ടാക്കി കേട്ടോ. അത് എന്നിട്ട് ഓവനിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തു, എന്നാലും നമ്മളെ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്ത് വരുള്ളൂ, അല്ലെ കല്ലിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നല്ല ചൂടായി അപ്പോഴത്തേക്ക് ബണ്ണും ചിലപ്പോൾ ഒന്ന് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ബർഗറും ചായയും റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കട്ടനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, ഇത് അച്ഛനും അമ്മയ്ക്കുമാണ്. അങ്ങനെ എല്ലാവർക്കും ബർഗറൊക്കെ കൊണ്ട് ഞങ്ങളിതാ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അശീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. അശി ആണെങ്കിൽ ഓവർ എക്സ്പ്രഷൻ ഇടുക, കടിച്ചിട്ടൊന്ന് ചവയ്ക്കുക പോലും ചെയ്യാതെ വാവെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയുമായിരുന്നു കഴിച്ച് നോക്കാതെ എന്നിട്ട് പറയാന്ന്. സംഭവം എല്ലാവർക്കും ഇഷ്ടമായിട്ടോ, നല്ല നമ്മുടെ എന്താ പറയുക, അങ്ങനെ ഓവറാക്കി പറയല്ല, എന്നാലും നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങുന്ന മെക്ഡൊണാൾഡ്സ് എന്നൊക്കെ വാങ്ങുന്ന ചീസ് ബർഗർ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്, വെറുതെ പറയല്ല, സത്യമായിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാനും അല്ല ഞങ്ങളാരും അല്ല ഉണ്ടാക്കിയത്, അത് വേറെ കാര്യം. എന്തായാലും നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, ഈസിയാണ്, വേഗം കഴിയും. പിന്നെ അങ്ങനെ അതൊക്കെ കഴിച്ച് ഒരെണ്ണം കഴിച്ചപ്പോഴത്തേക്ക് എന്നെ വയറ് ഇങ്ങോട്ട് നിറഞ്ഞ് കവിഞ്ഞു കേട്ടോ. ഇനി ഒന്നും വേണ്ടെന്ന് തന്നെയാണ്, ബട്ട് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും വിശക്കും. എന്തായാലും നമ്മുടെ ബർഗറ് സക്സസ് ആയതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഞാൻ പ്ലേറ്റൊക്കെ കഴുകി വെച്ച് ഞാൻ റൂമിലേക്ക് പോയി. അതിനിടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അശി വന്നപ്പോൾ എൻ്റെ അടുത്ത് ക്യാച്ച് എന്നും പറഞ്ഞിട്ട് ശേ തന്നത് കിറ്റ്കാറ്റായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് പോയി അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാനിതാ കിറ്റ്കാറ്റ് എടുത്ത് കഴിക്കാൻ, അശിക്ക് വേണമെന്ന് ചോദിച്ചു, വേണ്ടാന്ന് പറഞ്ഞു.
അങ്ങനെ കുറച്ച് സമയം കിടന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ രാത്രിത്തേക്ക് നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. അതിനിടയ്ക്ക് അവിടെ നിന്ന് ഒരാൾ നാരങ്ങ സോഡ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ലോണം ഉപ്പൊക്കെ ഇട്ട് കുടിക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ നിന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്, അശ്വി ഇവിടെ നിന്ന് നാരങ്ങ സോഡ ഉണ്ടാക്കുന്നുണ്ട്, അമ്മയാണ് ചപ്പാത്തി പരത്തി തരുന്നത്. അപ്പോൾ അത് ആ പൊങ്ങി വരുന്നുണ്ട്. അതിനിടയ്ക്ക് എന്നോട് അവിടെ ഒരു കുത്തു കൊടുത്തപ്പോൾ കീറിപ്പോയി, അപ്പം തന്നെ താന്നും പോയി. അങ്ങനെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അശ്വിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് നാരങ്ങ സോഡയൊക്കെ വാങ്ങിച്ച് കുടിച്ചു. നല്ല തണുത്ത സോഡയാണ് കേട്ടോ, നല്ല സുഖം. അത് കുടിക്കുമ്പോൾ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ നല്ലൊരു തണുപ്പ് ഇങ്ങനെ ഫീൽ ചെയ്യുകയാണ്. പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് കുക്കുംബർ കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഇനി ഇപ്പോൾ ഡെയിലി ഇപ്പം നല്ല ഡെയിലി നൈറ്റ് കുക്കുംബർ കഴിക്കും കേട്ടോ. അത് എൻ്റെ വീട്ടിലായിരുന്നപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്ക് സാലഡ് ഭയങ്കര ഇഷ്ടമാണ്. കുക്കുംബറും ക്യാരറ്റും കുറച്ച് എന്താ ഒനിയനും പിന്നെ ബീട്രൂട്ടും അങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് സാലഡ് ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും കഴിക്കാറുണ്ടായിരുന്നു. ഇവിടുന്ന് ഇപ്പം സെയിം ആണ്. ഇന്നിപ്പോൾ സാലഡ് ഉണ്ടാക്കാനുള്ള മടി കൊണ്ട് ഞാൻ ജസ്റ്റ് കുക്കുംബർ മാത്രം കട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ സാലഡ്. ഞാൻ ഉണ്ടാക്കുന്ന സാലഡ് എല്ലാവർക്കും ഇഷ്ടമാണ്, സത്യമായിട്ടും വെറുതെ പറയല്ല. അപ്പോൾ പിന്നെ അതാ ചപ്പാത്തിക്ക് ചിക്കൻ, വറുത്ത ചിക്കൻ ഉണ്ടായിരുന്നു, കറി ഉണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ബർഗർ കഴിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ വിശപ്പങ്ങടെ ആയില്ല കേട്ടോ. എന്തോ വയറിങ്ങനെ ഫില്ലായി കിടക്കും പോലെ തോന്നുന്നുണ്ടായിരുന്നു. എന്നാലും അങ്ങനെയൊക്കെ ചപ്പാത്തിയൊക്കെ കഴിച്ച് ഞാനൊരു കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്തിട്ടാണ് റൂമിലേക്ക് വന്നത്. നമുക്ക് ഇടയ്ക്ക് രാത്രി ചെറിയൊരു ദാഹമൊക്കെ വരും, അപ്പോൾ പുറത്തു പോയി കുടിക്കാൻ മടിയായിരിക്കും, അപ്പോൾ വെള്ളം എടുത്ത് വയ്ക്കും കേട്ടോ. പിന്നെ വന്നിട്ട് മുടി എൻ്റെ കറുക്കുന്തലൊക്കെ ഒന്ന് കെട്ടിവെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതാ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് കുറേ ആയിട്ട് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് മുന്നേ ഒരു അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ മിറർ ലൈറ്റ് ഉണ്ടായിരുന്നു. അത് കാണിച്ചു തരാൻ വേണ്ടി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ സംഭവം, അടിപൊളിയാണ്, നല്ല ഹെൽപ്ഫുള്ളാണ്. നമ്മൾ മേക്കപ്പൊക്കെ ചെയ്യാൻ നേരം നല്ല ലൈറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ ഫേസിലേക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഇപ്പോൾ ഇതിൻ്റെ മേലെ തന്നെയാണ് കേട്ടോ കളി. അപ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരു ഈവനിങ് ടു നൈറ്റ് വ്ളോഗായി മാറിയിട്ടുണ്ട് ഈവനിങ് ബ്ലോഗെല്ലാം കൂടി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു കളിയും ചിരിയൊക്കെ ആയിട്ടുള്ളൊരു ദിവസം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ഗുഡ് നൈറ്റ്.